ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം കോട്ടക്കലാണ്. എൻ്റെ സ്വന്തം നാട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. കറക്റ്റ് എവിടെ എന്ന് വെച്ചാൽ രാജാസ് സ്കൂളിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ എന്തിനാ വന്നു വെച്ചാൽ, ഈ ഒരു കാർ കെയറിംഗ് ഷോറൂം ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമുക്ക് സെറാമിക് അല്ല പി പി എഫ് കാരണമൊക്കെ ചെയ്യേണ്ട ഒരു ഷോറൂം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ പലരും എന്നോട് റെക്കമെൻഡ് ചെയ്തിട്ട് വന്നതാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ, ഈ സെറാമിക് എന്നൊക്കെ പറഞ്ഞതൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ വണ്ടിയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു തിളക്കം നിലനിർത്താൻ, അപ്പോൾ ഫെയ്ഡാവാതിരിക്കാനൊക്കെ, പെയിൻറ് ഫെയ്ഡാവാതിരിക്കാനൊക്കെ, ആ ഒരു തിളക്കം എന്നേക്കുമായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ സെറാമിക് എന്നൊക്കെ പറയുന്നതൊക്കെ. അപ്പോൾ പലർക്കും വരാം ഈ സെറാമിക് വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഈ സെറാമിക് ചെയ്യാറില്ല. കാരണം വെച്ചാൽ എന്താ പറയുക, പലരും പറയും എന്താ പറയുക, സെറാമിക് ഭയങ്കര കോസ്റ്റ്ലിയാണ്, നമുക്കിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അറിഞ്ഞാണ് പലരും ചെയ്യലില്ല. ചെയ്യേണ്ടത് ആകെ പ്രീമിയം കാർസിന് മാത്രമൊക്കെ ഈ ഒരു സെറാമിക്കും അല്ലെങ്കിൽ പി പി എഫും കാര്യങ്ങളും ചെയ്യാറുള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ വരാൻ കാരണം എന്താ വെച്ചാൽ, ഇതൊരു പ്രീമിയം കാർസിന് മാത്രം സെറാമിക് ചെയ്യാൻ പറ്റിയ ഒരു ഷോറൂം അല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്കും അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറാമിക് അല്ലെങ്കിൽ പി പി എഫ് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഷോറൂമാണ്. ഇവിടെ എന്തിനും റേറ്റ് കുറവാണ്, എല്ലാത്തിനും തന്നെ പകുതിയുടെ പകുതി വളരെ കുറവാണെന്ന് പറയാം. അതിൻ്റെ പ്രൈസിങ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം പ്രൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് സാധാരണക്കാർക്കും ഏത് വാഹനത്തിലും നമുക്ക് ഇങ്ങനത്തെ സെറാമിക് കോട്ടിങ്ങും പി പി എഫും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഷോറൂം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കോട്ടക്കലുള്ള ലവോക്സ കാർ കെയറിംഗ് ഷോറൂമിനെ കുറിച്ചും അവിടുത്തെ പ്രൈസിങ്ങും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേ നമുക്ക് എന്താണ് സെറാമിക് എന്ന് പരിചയപ്പെടാം. സെറാമിക് എന്ന് പറയുന്നത് നമ്മൾ ഈ പെയിൻറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു വാഹനത്തിലുള്ള ഇപ്പോൾ ഈ കളറിൻ്റെ ആ ഒരു തിളക്കം എന്നേക്കുമായി നേരിടാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു സെറാമിക് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വൈറ്റ് കളർ വാഹനമാണെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് ഒരു പ്യുവർ വൈറ്റ് ആവാതെ ഒരു ഫെയ്ഡായിട്ടൊരു ഒരു യെല്ലോ ഇഷ് ഫീലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും വരാതെ എന്താണ് വാഹനത്തിൻ്റെ ഒറിജിനൽ നിറം നമുക്ക് നിലനിർത്താൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു സെറാമിക് കോട്ടിംഗ് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ പ്രൈസിങ്ങിലാണ്. വളരെ ചുരുക്കം റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. കാർ സെറാമിക് ചെയ്യാൻ വെറും 6,999 രൂപ മാത്രമേ വരുന്നുള്ളൂ. കാർ ഗ്രഫൈൻ കോട്ടിംഗ് ചെയ്യാനാണെങ്കിൽ 7,999 രൂപ മാത്രമേ വരുന്നുള്ളൂ. കാർ പോളിഷിംഗ് ചെയ്യാനാണെങ്കിൽ 1,499 രൂപയാണ് വരുന്നത്. കാർ ഇൻറ്റീരിയർ പോളിഷിംഗ് ചെയ്യാനാണെങ്കിൽ വെറും 899 രൂപ മാത്രമാണ് വരുന്നത്. ഇനി കാർ ഫുള്ളായിട്ട് പി പി എഫ് ചെയ്യാനാണെങ്കിൽ 19,999 രൂപയാണ് ഫുൾ പി പി എഫിന് വരുന്നത്. കാറിൻ്റെ എസെൻഷ്യൽ പാർട്ട് മാത്രം, ഇപ്പോൾ അഥവാ ഒരു ഓരോ പാർട്ട് മാത്രം നമുക്ക് ചെയ്യാനാണെങ്കിൽ വെറും 2,999 രൂപ മാത്രമാണ് വരുന്നത്. ബൈക്കിൻ്റെ പെട്രോൾ ടാങ്ക് പി പി എഫ് ചെയ്യാനാണെങ്കിൽ വെറും 999 രൂപ മാത്രമാണ് വരുന്നത്. ബൈക്ക് ഫുള്ളായിട്ട് പി പി എഫ് ചെയ്യാനാണെങ്കിൽ 3,999 രൂപയാണ് വരുന്നത്. അപ്പോൾ വെച്ചുമ്പോൾ ഇവരിപ്പോൾ ഉള്ളത് ഒരു ഐറ്റമാണ് ഉള്ളത്. അപ്പോൾ അതാണ് പറഞ്ഞത്, സാധാരണ നമുക്ക് ഈ സെറാമിക്കിൽ അല്ലെങ്കിൽ സെറാമിക് ചെയ്യേണ്ട ഷോറൂമിലൊക്കെ കാണാറ് പ്രീമിയം കാർസ് മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ഇവിടെ കണ്ടത് ഒരു ഐറ്റമാണ്. അപ്പോൾ ഏതൊരാൾക്കും അല്ലെങ്കിൽ ഏത് ചെറിയ വാഹനങ്ങൾക്കായാലും എന്താ പറയുക, ഈ പൊതുവെ ആൾക്കാർ ഈ സാധാരണക്കാർ പറയുമ്പോൾ നമ്മൾ ഈ പലതരം കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ചെയ്യാത്തത് സെറാമിക്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഏത് വാഹനത്തിനും ചെയ്യാം, പിന്നെ വളരെ കോസ്റ്റ്ലി കുറവായതുകൊണ്ട് നമ്മൾ സാധാരണക്കാരും വാഹനത്തിലേക്ക് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം നടന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർ പരിചയപ്പെടും. അപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞാൽ പരിചയപ്പെട്ടു. എൻ്റെ പേര് നൂറിഷ്മി മുഹമ്മദ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ കൺസെപ്റ്റ്, സാധാരണ പല സ്ഥാപനങ്ങളും അത്യാവശ്യം നല്ല റേറ്റിലാണ് ഇപ്പോൾ നമുക്ക് സെറാമിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തേക്ക് വിപരീതമായിട്ട് ഇവിടെ വളരെ റേറ്റ് കുറവാണ്. ഓക്കെ, ആ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൽ ഒരെണ്ണം നമുക്ക് പറയാൻ വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ സെറാട്ടോൺ എന്നാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ പേര്. സെറാമിക് ആയാലും നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ്. അതെ, ഓൺ പ്രോഡക്റ്റ് നമ്മളാണ് മേക്ക് ചെയ്യുന്നത്. നമുക്ക് ഓൺ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളാണ് പിന്നെ അതിന് സാധനം ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും മാർക്കറ്റിംഗ് ഉണ്ട്. അതൊക്കെ പുറത്തും അത് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പം ഓൺ പ്രോഡക്റ്റ് ആയത് കാരണമാണ് ഞങ്ങൾക്ക് ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ പിന്നെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കണം. അതൊക്കെ ഫ്രാഞ്ചൈസികളാകുമ്പോൾ ഒരു പ്രശ്നം വരും. ഇത് നമുക്ക് ഓൺ പ്രൊഡക്റ്റും ആണ്, ഓൺ ഷോറൂപ്പുമാണ്. അപ്പം അതിനനുസരിച്ച് റേറ്റ് വളരെ കുറവേ. പിന്നെ പറഞ്ഞാൽ ഈ സാധാരണ സെറാമിക് ചെയ്യല് നമുക്ക് പ്രീമിയം കാർസിനും അത് അത് റേറ്റ് കൂടിയത്. അപ്പം എന്താ പറയുക, ഇത്രയും പൈസ ഉള്ളവർ മാത്രമേ ചെയ്യുള്ളൂ എന്നാണ്. ഇപ്പം നമുക്ക് ഏത് ഇപ്പം നിങ്ങളുടെ റേറ്റ് അനുസരിച്ച് നമുക്ക് ഏത് സാധാരണക്കാർക്കും ചെയ്യാം. നമ്മൾ എല്ലാവിധ വാഹനങ്ങളും ചെയ്യുന്നുണ്ട്. ബൈക്കുകളായാലും കാറുകളായാലും പ്രീമിയം കാറുകളുണ്ട്, സെമി പ്രീമിയം ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. കസ്റ്റമർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ, അത് പ്രീമിയം കാർ ആണെന്നുണ്ടെങ്കിൽ പോലും പിന്നെ അവർക്ക് അഫോർഡബിൾ ആയ പ്രൈസ് ആണെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. ഇപ്പം ചെറിയ വണ്ടികളായ പോലും കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആയ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയ വണ്ടികളും വരുന്നുണ്ട്. ഇഷ്ടംപോലെ സാധാരണക്കാരുള്ള കസ്റ്റമേഴ്സ് ആണ് വരുന്നത് ഇവിടെ കൂടുതലായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവരെ പ്രൈസ് ആണ് എന്നെ നിർത്തിച്ച സംഭവം. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താലേ. നമുക്ക് ചെറിയ വണ്ടികൾക്ക് 7,993 മുതൽ
മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8,000 രൂപ വരുന്നുള്ളൂ. തീർച്ചയായും അതിൽ നമുക്ക് സെറാമിക് ഗ്രാഫൈൻ ആണെന്നുണ്ടെങ്കിൽ 8,900 രൂപ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. 10,000 രൂപ താഴെ വരുന്നുള്ളൂ. വളരെ ചുരുങ്ങിയ വിലക്കാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ സംശയം, പിന്നെ വേറെ പി പി എഫ് കാരണമൊക്കെ ഇല്ല. അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെ വരുന്നത്? പി പി എഫ് ഇതേപോലെ തന്നെ നമുക്ക് എസെൻഷ്യൽ പാർട്ട് പി പി എഫുകൾ ഉണ്ട്, അതേപോലെ ഫുൾ പാർട്ടായിട്ട് ചെയ്യുന്നതുണ്ട്. അതില് പ്രൈസ് വേരിയേഷൻ വരുന്നത് വണ്ടിയുടെ മെഷർമെന്റിന് അനുസരിച്ച്. വണ്ടിയുടെ മെഷർമെന്റ് നമുക്ക് പ്രൈസ് മാറും. പി പി എഫ് ഓരോ പാർട്സിനും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ പലർക്കുള്ള സംശയക്കാരം, നമ്മള് ഇത്ര ചുരുങ്ങിയ വിലക്ക് കൊടുക്കുമ്പോ ക്വാളിറ്റി കുറയോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും നിലനിൽക്കുമോന്നൊക്കെ ഉള്ള സംശയങ്ങൾ ഉണ്ടാവില്ല? അതൊക്കെ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, പല ടൈപ്പ് പ്രൊഡക്റ്റുകൾ വരുന്നില്ല, ഒരൊറ്റ ബ്രാൻഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ പ്രൈസ് കുറയ്ക്കാൻ കാരണം, പ്രൈസിൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കാൻ കാരണം ഓൺ പ്രൊഡക്റ്റ് ആയതുള്ള ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ്. പിന്നെ നമുക്ക് ഇപ്പൊ സെറാമിക് ചെയ്യണ വണ്ടി ഇവിടെ എന്തെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണല്ലോ, അപ്പൊ ഏകദേശം എത്ര ദിവസമൊക്കെ എടുക്കും? വേറെ പെയിൻ കറക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ 3 ഡേയ്സ് കൊണ്ട് നീറ്റാ ക്ലീൻ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 3 ഡേയ്സ് ആണ് നമുക്ക് വേണ്ടി വരിക. പെയിന്റിങ് അതുപോലത്തെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ വർക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 5 ഡേയ്സ് അതിനുള്ളിൽ വണ്ടി തിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ പി പി എഫ് കാര്യങ്ങളൊക്കെ ആണെങ്കിലോ, പി പി എഫ് ആണെങ്കിൽ ഫുൾ ബോഡി പി പി എഫ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അറൗണ്ട് 1 വീക്ക് വരും. 1 വീക്ക് വരും. എസെൻഷ്യൽ പാർട്ടുകളാണെങ്കിൽ 2 ഡേയ്സ് ആണ്. 2 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റൂല. ഓക്കെ ഗൈസ്, പിന്നെ നമുക്ക് ഇവരുടെ ഷോപ്പിൽ എപ്പോൾ തന്നെ ആയിട്ട് നമുക്ക് ബ്രാബസ് മോട്ടോറിംഗ് എന്ന് പറയുന്നത് ഇതും കൂടി കാണാം. അത് ഇവർ തന്നെയാണ് സംഭവം വരുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ബൈക്കിൻ്റെ ആക്സസറീസ്, പിന്നെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ വർക്കുകൾ ചെയ്യും. ഇവിടെ മെയിൻലി നമുക്ക് ബൈക്കുകളാണ് ഇഷ്ടംപോലെ ആയിട്ട് വരേണ്ട സംഭവങ്ങൾ. അപ്പോൾ ബ്രാബസ് മോട്ടോറിംഗ് അതെങ്ങനെ വരുന്നത് കാര്യങ്ങൾ? ബ്രാബസ് മോട്ടോറിംഗ് നമ്മുടെ അണ്ടറിൽ വരുന്ന ഷോപ്പ് തന്നെയാണ്. നമ്മൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻലി എന്തൊക്കെ സർവീസ്? ഇവിടെ നമുക്ക് ഫിലിമുകള് ഇതിപ്പോ എന്ത് വർക്ക് എടുത്ത വണ്ടിയാണ്? സ്റ്റിക്കർ ചെയ്ത വണ്ടിയാണ്. സ്റ്റിക്കർ വർക്ക് ചെയ്യും. ഇവിടെ എന്ത് സ്റ്റിക്കർ വർക്ക് ആയാലും കൂളിംഗ് ഫിലിം ആയാലും എന്താ നമ്മള് ചെയ്തു കൊടുക്കുന്നതാണ് അല്ലേ? ഓക്കെ, ഇനി ഇവരുടെ കാർ വാഷിംഗ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഒരു സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാർ വാഷിംഗ് സിസ്റ്റം ആണ് ഇവർക്ക് വന്നിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് 4 ടൈപ്സ് ഓഫ് കാർ വാഷ് വന്നിട്ടുണ്ട്. ഒന്ന് സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ആൻഡ് ഡയമണ്ട്, അങ്ങനെ 4 ടൈപ്പിലാണ് ഇവരുടെ കാർ വാഷിംഗ് സിസ്റ്റം വന്നിട്ടുള്ളത്. സിൽവർ നോക്കുകയാണെങ്കിൽ നോർമൽ വാഷാണ്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ബോഡിയിൽ സെറാമിക് കോട്ടിംഗ് ലിക്വിഡും കൂടി അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. നോർമൽ വാഷിന് കൂടാതെ തന്നെ നമുക്ക് സെറാമിക് കോട്ടിങ്ങിൻ്റെ ഒരു ലിക്വിഡും കൂടി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പ്ലാറ്റിനം നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ആൻറ്റി ബാക്ടീരിയൽ ട്രീറ്റ്മെൻറ്റും കൂടാതെ തന്നെ സ്റ്റീം വാഷും കൂടാതെ തന്നെ നമുക്ക് നോർമൽ വാഷും കൂടി കൂട്ടിയിട്ടാണ് അവർ പാക്കേജ് വരുന്നത്. ഇനി ഡയമണ്ട് പാക്കേജിലായിട്ട് വരികയാണെങ്കിൽ നോർമൽ വാഷിങ്ങും കൂടാതെ തന്നെ സെറാമിക്കിന് മുന്നേ അപ്ലൈ ചെയ്യുന്നൊരു വാക്സ് ഉണ്ട്. നമ്മൾ സെറാമിക് കോട്ടിങ് ചെയ്യുന്ന മുന്നേ ഒരു വാക്സ് അപ്ലൈ ചെയ്യാറുണ്ട്. ആ വാക്സ് അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു പാക്കേജ് വരുന്നത്. ഏകദേശം ഇതിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു 300 മുതൽ 800 വരെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. സെറാമിക്കിന് വരുന്ന വാഹനങ്ങൾ ഇവരെ കയ്യിൽ ആദ്യം കിട്ടിയാൽ ഇവർ ആദ്യം ഇവർ ചെയ്യാൻ പോകുന്നത് ഇവരുടെ സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാർ വാഷിംഗ് സംവിധാനം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായി കാർ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് വണ്ടിയുടെ ബോഡി കംപ്ലീറ്റ്ലി പോളിഷിങ് ചെയ്യുകയാണ്. പിന്നെ അല്ലെങ്കിൽ ചില സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മൈനോട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പിന്നെ ചെയ്യാൻ പോകുന്നതാണ് നമുക്ക് ഈ ഒരു സെറാമിക്കിന് മുന്നേ വരുന്ന ഒരു സംഭവമാണ് ഈ വാക്സിംഗ് എന്ന സംഭവം. വാക്സിംഗ് ചെയ്ത് ബോഡിയിൽ നല്ല വൈപ്പ് ചെയ്ത് വാക്സിങ്ങൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ടാണ് അതിനുശേഷം കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, സെറാമിക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ലവോക്സയുടെ കസ്റ്റമേഴ്സിനുള്ള ലോഞ്ച് റൂമാണ്. ഇപ്പോൾ നമുക്ക് വെയിറ്റിംഗ് റൂം എന്നൊക്കെ പറയാം. നമുക്ക് ഈ കാർ വാഷിനൊക്കെ കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റിയ റൂമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കാൻ നമുക്ക് AC, TV, ഫ്രീ വൈഫൈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഐറ്റം കെടുക്കുന്നത് കാണാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സെറാമിക് പെയിൻറ്റ് കെടുക്കുകയാണ് വേണ്ടി. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഞങ്ങൾക്ക് വരുന്നത് ഇത് 9H സെറാമിക് കോട്ടിംഗ്. 9H സെറാമിക് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഉണ്ട്. അതായത് നമുക്ക് 4 ടൈപ്പ് കോട്ടിംഗ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് സെറാമിക്ക് തന്നെ. സെറാമിക് 2 ടൈപ്പ് സെറാമിക് ഉണ്ട്. 9H സെറാമിക്കുകളുണ്ട്, 10H സെറാമിക്കുകളുണ്ട്. ഓക്കെ, പിന്നെ ഗ്രാഫൈൻ കോട്ടിംഗ് ഉണ്ട്. അതിൻ്റെ പുറമെ ഒരു പ്രീമിയം ബ്രാൻഡ് ഉണ്ട് നമ്മുടെ സെറാട്ടോൻ്റെ, അൾട്രാലൂമ് എന്നാണ് അതിൻ്റെ പേര് വരിക. അങ്ങനെ 4 ടൈപ്പ് കോട്ടിംഗ് കോട്ടിംഗ് തന്നെ 4 ടൈപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്രാഫൈൻ കോട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതും നമ്മള് ഈ ഒരു എന്താ പറയുക സെറാമിക്കുള്ള വ്യത്യാസം എന്താ കാരണം വരുന്നത്? സെറാമിക് നമുക്ക് സോൾവെന്റ്
ഇക്കാ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വരിക. ഓക്കെ, ടാപ്പിലാകുമ്പോൾ കാർബണിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. വലിയ ചേഞ്ച് തന്നെയാണ്. നെസിലും അതിൽ ഉപയോഗിക്കുന്ന കണ്ടന്റിനൊക്കെ ഒരുപാട് വ്യത്യാസം. ഇപ്പോൾ പ്രൈസ് കാര്യങ്ങളാണെങ്കിലും പ്രൈസും ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പ്രൊഡക്റ്റിലല്ല മാറ്റം വരുന്നത്, പക്ഷെ പ്രൈസിൽ നമുക്ക് വലിയ മാറ്റം വരുന്നില്ല. നമ്മള് സ്റ്റാർട്ടിങ് പ്രൈസ് സെറാമിക്കിന് തന്നെ 7,999 ആണ് കോസ്റ്റ് വരിക. അത് ഗ്രാഫീനിക്ക് മാറുമ്പോൾ നമുക്ക് 8,999 കോസ്റ്റ് വരുന്നുള്ളൂ. പിന്നെ പാക്കേജ് മാറുന്നതനുസരിച്ച് നമുക്ക് എമൗണ്ടിന് വരും. ഇപ്പൊ പാക്കേജ് അനുസരിച്ച് ഇപ്പൊ വാറണ്ടി കാര്യങ്ങളും സർവീസ് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പാക്കേജിന് വ്യത്യാസം. ഇപ്പൊ നമുക്ക് സാധാ 7,999 രൂപക്ക് നമുക്ക് വൺ ടൈം വരുന്നു. പിന്നെ ഇനി അഥവാ സർവീസ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ വാറണ്ടിയിൽ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് സർവീസ് പാക്കേജുകൾ കൂടുതലുള്ള, അതിപ്പോ വലിയ ചേഞ്ച് വ്യത്യാസം ഒന്നും ഇല്ലല്ലോ പ്രൈസിൽ. അതായതിപ്പോ നമുക്ക് ഇപ്പം 8,000 വൺ ടൈമിൽ വരുമ്പോ 15,000 ആണ് വൺ ഇയർ മുതൽ. ഇയറിന് ഓരോ 6 മന്തിലും സർവീസ് ഉണ്ട്. സർവീസ് കാര്യങ്ങളൊക്കെ വരും. വൺ ഇയർ പാക്കേജിൽ രണ്ട് സർവീസ് ഉണ്ട്. ഓരോ 6 മന്തിലും വരും സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, ഇവിടെപ്പോ നമ്മള് സെറാമിക് മാത്രമല്ല പല കാർ കെയറിംഗ് സംഭവം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും നോർമലി കോമൺ ആയിട്ടുള്ളത് കാർ വാഷിംഗ് ആണ്. കാർ വാഷിംഗ്, അതായത് കാർ വാഷിംഗ് മുതൽ PPF വരെ നമ്മള് ചെയ്യാറുണ്ട്. ഇൻക്ലൂഡിങ് ഒരുപാട് സർവീസുകൾ ഉണ്ട്. ഇപ്പൊ ബോഡി ഡീറ്റെയിലിംഗ് ആണെന്നുണ്ടെങ്കിൽ മെയിൻലി പോളിഷ്, ഈ പറഞ്ഞ സെറാമിക്, ഗ്രാഫൈറ്റ് അങ്ങനത്തെ കോട്ടിങ്ങുകൾ വരുന്നുണ്ട്. അതിന്റെ പുറമെ ടെഫ്ലോൺ കോട്ടിംഗ് വരുന്നുണ്ട്. പിന്നെ നോർമൽ ഗ്ലേസ് പോളിഷുകൾ വരുന്നുണ്ട്, വാക്സ് പോളിഷുകൾ വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡീറ്റെയിലിംഗ്. ഇന്റീരിയർ ആയാലും, ഇന്റീരിയർ ഇപ്പം നമുക്ക് കൂടുതലും വരുന്നത് ഇന്റീരിയർ വാഷാണ്. പിന്നെ ഇന്റീരിയർ നോർമൽ ക്ലീനിങ് ഉണ്ട്, ഇന്റീരിയർ വാഷ് വരുന്നുണ്ട്, സ്റ്റീം ക്ലീനിങ് ഉണ്ട്, സ്റ്റീം വാഷ് വരുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ടൈപ്പ് ഓഫ് ടൈപ്സ് ഓഫ് വരുന്നുണ്ട്. ഡീറ്റെയിലിങ്ങും ഇന്റീരിയറും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഈ സംഭവം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് വരുന്നത്. അതാണ് ഇവിടെ വലിയൊരു ഐഡിയ വരുന്നത്. ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ കോസ്റ്റ് അല്ല, ഫുള്ള് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഏത് കസ്റ്റമർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൈസയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോ ഒരു ഗ്രാഫിംഗ് കോട്ടിംഗ് ഇങ്ങനെ വണ്ടിയാണെന്ന് പറഞ്ഞത്, പക്ഷെ ഇത് എക്സ്റ്റീരിയർ മാത്രമല്ല ഇന്റീരിയർ ക്ലീനിങ് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇന്റീരിയർ വാഷാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാ മാറ്റങ്ങൾ വരുന്നത്? നമുക്ക് ഓരോ ഏരിയാസും ഡീപ്പ് ആയിട്ടാണ് ക്ലീനിങ് വരുന്നത്. ഇതിൽ നമുക്ക് ലിക്വിഡുകൾ, അതായത് ഇന്റീരിയർ വാഷിന് വരുന്ന ലിക്വിഡുകൾ വരുന്നുണ്ട്, ഫോം വരുന്നുണ്ട്. ഫൈനലി അതിന്റെ പുറമെ ഒരു ഇന്റീരിയർ സ്റ്റീം വാഷും കൂടി വരും. സ്റ്റീം വാഷും കൂടി AC വെന്റുകൾ കാര്യങ്ങൾ, അത്യാവശ്യം കവറാകാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടോ, ആ ഏരിയാസ് ഒക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഇന്റീരിയർ വാഷും കൂടി ചെയ്യാം. അതിന്റെ കൂടെ നമ്മൾ സ്റ്റീം വാഷും വരും. അതൊക്കെ നമ്മള് പാക്കേജ്, ഏത് കോട്ടിംഗിന്റെ പാക്കേജ് എടുക്കുമ്പോഴും ഇന്റീരിയർ വാഷ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്നതാണ്. പേയ്മെന്റോ കാര്യങ്ങളൊന്നും വരും ഇൻക്ലൂഡിംഗ് ആയിട്ട്. വൺ ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാക്കേജുകൾക്ക് ഇതെല്ലാം കോംപ്ലിമെന്റ് വർക്കുകളാണ്. ഇതൊക്കെ കോംപ്ലിമെന്റ് ആണ് വൺ ഇയർ മുതലുള്ള പാക്കേജുകൾ. നമ്മളിപ്പോ കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നത് ഇന്റീരിയർ ഉണ്ടാവും, എഞ്ചിൻ റൂം ക്ലീനിങ് ഉണ്ടാവും, പിന്നെ ഗ്ലാസ് ഉള്ളിൽ വരുന്ന വാട്ടർ സ്പോട്ട് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിംഗ് വരും. അങ്ങനെ വേറെ ആഡ് ഓൺ പേയ്മെന്റ് ഒന്നും ഇല്ല. അത് ഈ വൺ ഇയർ മുതലുള്ള പാക്കേജ് പാക്കേജിൽ വരുന്നത്. അല്ലാത്ത ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് നോർമൽ റേറ്റേ ഉള്ളൂ വൺ ടൈമിൽ വരുന്നത്. എഞ്ചിൻ റൂം ഡീറ്റെയിലിംഗ് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു വ്യത്യാസം കാണാൻ പറ്റും. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് എഞ്ചിൻ റൂമിൽ ഡീറ്റെയിലിംഗില് മാറ്റങ്ങൾ വരുന്നത്? മാറ്റങ്ങൾ വെച്ചാല് നമ്മള് കസ്റ്റമർ വരുമ്പോ പക്ഷേ എഞ്ചിൻ റൂമിന്റെ അവസ്ഥ കുറച്ച് പരിതാപമായിരിക്കും. അപ്പൊ അത് നമ്മള് ഇത് വണ്ടി സെറാമിക്കിന് വരുന്നൊരു വണ്ടി ഡെലിവറി കൊടുക്കുമ്പോൾ മാക്സിമം എത്രത്തോളം കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അത്രത്തോളം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ എഞ്ചിൻ റൂമും കാര്യങ്ങളും ഇന്റീരിയറൊക്കെ നമ്മൾ ചെയ്തുകൊടുക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടോ? ഷാമ്പുകളുണ്ട്, ഷാമ്പു ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഫോമുകൾ, പിന്നെ എഞ്ചിൻ റൂമിൽ വരുന്ന ഡിക്രീസറെ കാര്യങ്ങൾ എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാതും അതിൻ്റെതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് എല്ലാം ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ? അത് നമ്മള് പിന്നെ സെറാമിക് ഓൾറെഡി ചെയ്യുന്ന കൂട്ടത്തില് നമ്മള് ചെയ്യുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോളിഷ് ചെയ്യുന്ന കൂട്ടത്തില് ഹെഡ്ലൈറ്റ് മങ്ങിയതാണ്. ഇപ്പൊ അഥവാ എന്റെ വണ്ടിക്ക് അങ്ങനെ ഹെഡ്ലൈറ്റ് മങ്ങിയിക്കണമെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ അത് മാത്രം ആയിട്ടും ചെയ്തുതരില്ല. ഇപ്പൊ ഏത് വർക്കായാലും നമ്മള് ആ ഒരൊറ്റ വർക്ക് മാത്രമുള്ള നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, സെപ്പറേറ്റ് ആയിട്ട്.
എന്തൊക്കെയാണ് സർവീസുകൾ? അത് ഏത് സെപ്പറേറ്റ് വന്നാലും നമ്മൾ ചെയ്തു കൊടുക്കും. സെപ്പറേറ്റ് വന്നാലും ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ അതിന്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്? കോസ്റ്റ് എന്ന് വെച്ചാല് വണ്ടിയുടെ വണ്ടിയുടെ ലൈറ്റിന്റെ ഇതിനനുസരിച്ച് മാറില്ല. ചെറിയ എമൗണ്ട് കടയുള്ളൂ, ഒരു 250 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നുള്ളല്ലേ. അപ്പൊ ആ റേറ്റിലൊക്കെ വരുള്ളൂ, ചീപ്പ് റേറ്റ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ റെഡ് ലൈറ്റ് കാണാൻ പറ്റും. അപ്പൊ ഇതെന്താ സംഭവം വരുന്നത്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റൂം ടെമ്പറേച്ചർ പിന്നെ നിലനിർത്താൻ വേണ്ടിട്ടാണ് സെറാമിക് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിക്ക് റൂം ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്റാണ്. ഇത് മുമ്പ് കസ്റ്റമറിന് കൊടുക്കണ മുന്നേ പ്രോസസ് അല്ലേ? പിന്നെ കസ്റ്റമറിന് ടെമ്പറേച്ചർ ഓൾറെഡി നോർമൽ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റിന്റെ ആവശ്യമില്ല, നിലനിർത്താൻ വേണ്ടിട്ടുള്ളത്. അങ്ങനെയാണത്. നമ്മളെടുത്ത് വണ്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം ചെയ്യാം. ഡെലിവറിന്റെ മുന്നേ നമ്മൾ ചെയ്യാം. കസ്റ്റമേഴ്സിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാവരും ഇവരെ സർവീസ് ഉപയോഗിക്കുക. കാരണം വെച്ചാൽ ഇത്രയും കുറഞ്ഞ നിരക്കിൽ നമുക്ക് സെറാമിക്കും പി പി എഫും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ട, ഗ്രാഫൈറ്റും കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ട മറ്റു സ്ഥാപനം ഉണ്ടാകുന്ന സംശയം തന്നെയാണ്. അപ്പോൾ നിങ്ങളെ വാഹനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ സെറാമിക് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരെന്തായാലും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ലൊക്കേഷന് നമ്മളെ കോട്ടക്കൽ രാജാസിൻ്റെ, കോട്ടക്കൽ ചെങ്കോട്ടി രാജാസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കറക്റ്റ് ഫ്രണ്ടിലാണ് വരുന്നത് നമുക്ക് ഈ ഒരു ലവോക്സ കാർ കെയർ എന്ന് പറയുന്നത്. ഇവരെ കൺസെപ്റ്റ് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരാൻ കാരണം. ചുരുങ്ങിയ നിരക്കിൽ ഇപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പൈസയിലാണ് നമുക്ക് ഇവർ സെറാമിക്കും പിന്നെ ഗ്രാഫിംഗ് കോട്ടിക്കും പി പി എഫും കാര്യങ്ങളും അങ്ങനെ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളും ഇവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലെ എല്ലാ വണ്ടിഭ്രാന്തന്മാർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്.